എന്താണ് വിവാഹ കാലതാമസ യോഗം? വിവാഹം ആലോചിച്ചിട്ട് വിവാഹം നടക്കുന്നില്ല, ഒരുപാട് ആലോചനകൾ വന്നു, പല കാരണങ്ങൾ കൊണ്ടും പല പൂജകളും നടത്തി, കുറേ പൂജകളും നടത്തി, എന്നിട്ടും വിവാഹം നടക്കുന്നില്ല, എന്താണ് വിവാഹ കാലതാമസ യോഗം എന്ന് ചോദിച്ചാൽ, ഏഴാം ഭാവനാഥൻ പാപയുക്തനായിട്ട്, ഏഴാം ഭാവത്തിലെ നാഥൻ പാപയുക്തനായിട്ട് ലഗ്നത്തിൻ്റെ ത്രികോണ രാശിയിൽ നിന്നാലും, ലഗ്നത്തിൻ്റെ ത്രികോണ രാശിയിൽ നിന്നാലും ശുക്രന് പാപയോഗം ചെയ്ത് രണ്ടിലോ പത്തിലോ നിന്നാലും, ഏഴാം ഭാവാധിപൻ പതിനൊന്ന് പാപയോഗം ചെയ്ത് നിന്നാലും പ്രായം ചെന്ന ശേഷം മാത്രമേ വിവാഹം നടക്കൂ. അവിടെ ധന സപ്തമ ഭാഗ്യ കർമ്മഭാവങ്ങളിൽ പാപഗ്രഹമോ പാപഗ്രഹാംശമോ വീക്ഷണമോ ഉണ്ടായിരുന്നാലും വിവാഹ കാലതാമസ യോഗം ഭവിക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിവാഹത്തിന് തടസ്സമൊന്നും ഉണ്ടാവില്ല, ജാതകത്തിൽ ഏഴാം ഭാവാധിപൻ വളരെ സുഖകരമായിട്ട് നിൽക്കുന്നു, പാപനൊന്നുമല്ല, ജാതകം ശുദ്ധജാതകമാണ്, വളരെ ദോഷമില്ലാത്ത ജാതകമാണ്, 28 വയസ്സിലോ 30 വയസ്സിലോ വിവാഹം നടക്കാം, പെൺകുട്ടികൾക്ക് 26 വയസ്സ്, പക്ഷെ എന്തായാലും വിവാഹം നടക്കുന്നില്ല, ജാതകം പരിശോധിച്ച് വിവാഹം നടക്കുന്നില്ല. അപ്പോൾ അതിനെ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഗ്രഹയോഗങ്ങളുടെ ആ ഒരു മാറ്റം, അതായത് ഏഴാം ഭാവാധവൻ, ഏഴാം ഭാവാധിപൻ ഭാവനാഥൻ പാപയുക്തനായിട്ട് ലഗ്നത്തിൻ്റെ ത്രികോണ വശങ്ങളിൽ നിൽക്കുക, ശുക്രന് പാപയോഗം ചെയ്യുക, അതുപോലെ ഏഴാം ഭാവാധിപൻ പതിനൊന്നിൽ പോയി നിൽക്കുക, ഇങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഈ ധനസപ്തമ ഭാഗ്യകർമ്മഭാവങ്ങളിൽ പാപഗ്രഹമോ പാപഗ്രഹാംശമോ വീക്ഷണമോ ദൃഷ്ടി ഉണ്ടായാലും മതി, വിവാഹം താമസയോഗം ഭവിക്കാം. അപ്പം നമ്മൾ അതിനെ നോക്കിയിട്ട് ആ ഗ്രഹങ്ങളെ പുഷ്ടിപ്പെടാനും വിവാഹയോഗം വരാനുമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വിവാഹബന്ധം വന്ന് ചേരും.